ഏനാമാക്കൽ ഇടിയഞ്ചിറ റെഗുലേറ്ററുകൾ 11.78 കോടി ചെലവിൽ നവീകരിക്കുമെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ. മണലൂർ MLA മുരളി പെരുന്നലി അവതരിപ്പിച്ച സബ്മിഷനിലുള്ള മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. തൃശൂർ ജില്ലയിലെ 10,000 ഏക്കറോളം കോൾ നിലയങ്ങളിൽ ഉപ്പുവെള്ളം കയറാതെ കൃഷി സംരക്ഷിക്കുന്നതും മഴക്കാലത്ത് അധികജലം ഒഴുക്കിവിടുന്നതിനുമായി നിർമ്മിച്ച ഏനാമാക്കൽ ഇടിയഞ്ചിറ റെഗുലേറ്ററുകൾ കാലപ്പഴക്കത്താൽ പ്രവർത്തനക്ഷമമല്ലെന്നും ഈ രണ്ട് റെഗുലേറ്ററുകളും നവീകരിക്കുന്നതിന് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെക്കാനിക്കൽ സിവിൽ വർക്കുകൾക്കായി 11.78 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ പറഞ്ഞു. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കപ്പെട്ടത് തൃശൂർ ജില്ലയിലെ മണലൂർ മണ്ഡലത്തിലെ ഏനാമാക്കൽ ഇടിയഞ്ചിറ റെഗുലേറ്ററുകളുടെ നവീകരണ പ്രവർത്തനത്തിന് റീബിൽഡ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് പദ്ധതിയിൽപ്പെടുത്തി മെക്കാനിക്കൽ സിവിൽ പ്രവർത്തികൾക്കായി യഥാക്രമം 6.46 കോടി രൂപയും 5.32 കോടി രൂപയും ഭരണാനുഭവം നൽകി. ഏനാമാക്കൽ റെഗുലേറ്ററിൻ്റെ പ്രവൃത്തി 3 തവണ ടെൻഡർ ചെയ്തെങ്കിലും പ്രതികരണം ലഭിക്കാത്തതിനാൽ 2/8/2021 ടെൻഡർ തുറക്കത്തക്ക വിധത്തിൽ 4 തവണയും ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. റെഗുലേറ്ററുകളുടെ നവീകരണത്തിന് 3 തവണ ടെൻഡർ ചെയ്തെങ്കിലും ആരും ടെൻഡർ ഏറ്റെടുക്കാത്തതിനാലാണ് ഇതുവരെ പണി തുടങ്ങാത്തതെന്നും 4 ഒരു ടെൻഡർ കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും അതിലും ആരും പങ്കെടുത്തില്ലെങ്കിൽ സർക്കാർ ഇക്കാര്യത്തിൽ ഗൌരവമായി ഇടപെട്ട് ബദൽ നടപടി സ്വീകരിച്ച് പണി ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. റെഗുലേറ്ററുകൾക്ക് 1 പിണറായി സർക്കാരിന്റെ കാലത്ത് അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് ഇതുവരെ പണി തുടങ്ങാത്തതുമൂലമുണ്ടാകുന്ന പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് മണലൂർ MLA മുരളി പെരുന്നലി അവതരിപ്പിച്ച സബ്മിഷനുള്ള മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഈ 2018 പ്രളയജലം പുറത്തുവിടാൻ തന്നെ വളരെയധികം പ്രയാസം നേരിടുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായി. അതുണ്ടാക്കിയ പ്രശ്നങ്ങൾ നിരവധിയാണ്. അപ്പോൾ ഇതിന് പരിഹാരമായിട്ടാണ് 1 പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ RKI ഉൾപ്പെടുത്തിക്കൊണ്ട് 2 റെഗുലേറ്ററുകളെയും പുനർനിർമ്മാണത്തിനാവശ്യമായി 11.78 കോടി രൂപ അതിന് ഭരണാനുമതി ലഭിച്ചത്. എന്നാൽ നാളിതുവരെയായിട്ട് നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കാലവർഷം കഴിയുന്ന മുറയ്ക്ക്, ജലനിരപ്പ് താഴ്ന്ന മുറയ്ക്ക് ഈ പ്രവർത്തനം ഇപ്പോൾ നമുക്ക് ആരംഭിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഒരു വർഷം കൂടി പിന്നെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതുണ്ടാക്കുന്ന നഷ്ടം വളരെ വലുതാണ്. ടെൻഡർ നടപടികൾ എത്രയും വേഗം പൂർത്തീകരിച്ച് പ്രവൃത്തിയുടെ നിർമ്മാണ കരാറിൽ ഏർപ്പെട്ട ശേഷം ജലനിരപ്പ് കുറഞ്ഞാൽ റെഗുലേറ്ററിലെ ഷട്ടറുകൾ തുറക്കുന്നതിനുള്ള മോട്ടോർ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള പണികൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. സിസിടിവി ന്യൂസ്, കേച്ചേരി.